أصيب بها غيرك لرميت بها അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ആ അന്ധനായ മനുഷ്യൻ പറയുകയാണ് ലൗ കുൻതു അലമു അന്നീ ലാ ഉസീബു ബിഹാ ഗൈറക് ഞാനെങ്ങാനും താങ്കളെ എരിയുകയും അങ്ങനെ എരിഞ്ഞുകൊണ്ട് താങ്കൾക്ക് തന്നെ കൊല്ലുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ താങ്കളെ എരിയുമായിരുന്നു റസൂലിനോട് പറയാണ് ഞാനെങ്ങാനും എറിഞ്ഞിട്ട് താങ്കൾക്ക് കൊല്ലുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനങ്ങ് എരിയുമായിരുന്നു ാണ് സഹാബി ഇവരുടെ മുഴുവനും ഓടിക്കൂടിയത് പാരം പോലെ പരന്നു കിടക്കുന്ന സഹാബി ഇവരുടെ മുന്നിലാണ് നിർലജ്ജയായി കൊണ്ട ആ മനുഷ്യൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ദൂതരോടാണ് പറഞ്ഞത് ഞാൻ എറിഞ്ഞ് താങ്കൾക്ക് തന്നെ കൊള്ളുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ താങ്കളെ എറിയുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ഇവരെ ഈ അന്ധനായ മനുഷ്യനെ ആക്രമിക്കാൻ ഒങ്ങിയത് അപ്പോഴാണ് ഒരു അന്ധനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉപേക്ഷിക്കണമെന്ന് ലോകത്തിന്റെ ഗുരുവേ അനുഗ്രഹത്തിന്റെ വസന്തമേ മുഹമ്മദ് മുസ്തഫ അഥവാ അന്ധനായ മനുഷ്യനുള്ള ഒരു പരിഗണനയാണ് മാത്രമല്ല റസൂലിന്റെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു സഹാബി ഉണ്ടായിരുന്നു കാല് മൊടോ ആയി നിൽക്കുന്ന കാല് കുഴഞ്ഞു പോയ ഒരു മനുഷ്യൻ അംറുബ്ന ജമൂഹ് റളിയല്ലാഹു അൻഹു കാലമൊടവുള്ള മനുഷ്യനാണ് കുഴഞ്ഞുപോയ മനുഷ്യനാണ് എപ്പോഴും വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി കടന്നു വരികയും റസൂലിനോട് പല വിഷയങ്ങളും ചർച്ച ചെയ്ത ഒരു നല്ല സഹാബിയാണ് ആ സഹാബിക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ സമയവും ആ സഹാബിയോട് പറയാറുണ്ടായിരുന്നുവെന്നാണ് ി തംശീ ബിരിജ്ലിക് ഹാദിഹി സഹീഹത്തിൻ